ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുവായിരുന്നല്ലോ, ഇപ്പോൾ കൊറോണ ഒക്കെ കഴിഞ്ഞ് വരുവാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് അമ്മ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാമായിരുന്നു. അപ്പം അമ്മയോട് ഇങ്ങനെ പറയുമ്പോൾ അമ്മ പറയും, എടാ എവിടെ പോകാൻ, ഇപ്പോൾ കൊറോണ ഒക്കെ ഇല്ലേ, എവിടെ പോകാൻ, ഇങ്ങനെയൊക്കെ ഞാൻ പറയുമോ. ഞാൻ വിചാരിച്ചൊരു സർപ്രൈസ് ആയിട്ട് നമുക്കൊന്ന് വർക്കല വരെ പോയാലോ. അപ്പം എവിടെ പോകുമെന്ന് പറയുന്നില്ല. കാർ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കാർ ഞാൻ എടുക്കണ്ട വിചാരിച്ചിട്ട് നമുക്ക് സ്കൂട്ടറിൽ പോകാം. എൻഡോർക്ക് ഉണ്ടല്ലോ, എൻഡോർക്കിൽ നമുക്ക് വർക്കല വരെ പോകാം. അപ്പം ഞാൻ ഇപ്പം ചെന്നിട്ട് അമ്മയടുത്ത് ഒരു അമ്മ പോവാ ഒരു സ്ഥലം വരെ പോകാൻ വരുന്നോ എന്ന് ചോദിക്കാം. അപ്പം അമ്മ റെഡി ആണെങ്കിൽ നമുക്ക് എന്തായാലും പോവാം. അപ്പോൾ പറയുന്നില്ല ഇപ്പം എങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കണം, ഡ്രസ്സ് മാറണം. അപ്പം ആദ്യം പോയി അമ്മയോട് നമുക്ക് ചോദിക്കാം. ഓക്കെ, അമ്മ ഫുൾ ടൈം കഴിക്കലും തീറ്റയും മാത്രമേ ഉള്ളോ? പേരൊക്കെ ഇട്ട് പേരൊക്കെ മാത്രം കഴിച്ചോണ്ടിരിക്കുക. എൻ്റെ കൂടെ ഇപ്പോൾ ഒരു സ്ഥലം വരെ വരുന്നോ? ഏ പേരായിട്ട് തമാശയല്ല. എന്നാ റെഡി ആവണമെങ്കിൽ റെഡി ആവട്ടെ. ഉച്ചക്കത്തെ ഫുഡൊക്കെ പെട്ടെന്ന് റെഡി ആക്കണം. ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വരുവേ. ആണല്ലോ, ഓക്കെ. പേരൊക്കെ തിന്ന് തീർക്കല്ലേ. കൊള്ളത്തില്ലെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, റെഡി ആണോ? തമാശ അല്ല, ആരട്ടെ പറഞ്ഞേ. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അമ്മ അമ്മയോട് എവിടെ പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ഇതുവരെ. അമ്മയോട് പറഞ്ഞ ബാ പോവാം അല്ലേ അമ്മ. എന്തായാലും നമ്മൾ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പറയും, കാരണം എനിക്ക് ഇനി പോകുന്ന സ്ഥലത്തൊക്കെ നമ്മൾ സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് പറയാതെ. സോ ലെറ്റ്സ് ഗോ ഫ്രണ്ട്സ്. കണ്ണാടിയൊക്കെ ഇട്ട് എങ്ങോട്ടാ? അങ്ങനെ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് എവിടെ പോകുന്നതെന്നൊന്നും പറയുന്നില്ല. എവിടെ സുബ്രു പോകുന്നത് നമ്മൾ? നമുക്കേ നമ്മൾ പോകുന്നത് വർക്കല. വർക്കലയാ? വർക്കല ഇവിടെ അടുത്തല്ലേ. അപ്പം നമ്മൾ പോയിട്ട് ഇന്ന് വരുമോ? ഓ അത് ശരി. അപ്പൊ നമുക്ക് പോകാം. നറടി ഞാനടി. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ ലാപ്പൽ മൈക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഹെൽമെറ്റ് ഇടയ്ക്കോട്ട് എടുത്ത് വെച്ചേക്കുവാണ്. നമ്മൾ മറ്റേ എക്സ്ട്രാ മൈക്സ് ഒന്നും മേടിച്ചിട്ടില്ല. അപ്പം അതിൻ്റേതൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ മൈക്ക് തന്നെ നല്ല നീളമുള്ള വയറായതുകൊണ്ട് ഇത് തന്നെ ഊരി അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുന്നതും. അപ്പോൾ നല്ല കാറ്റിൻ്റെ ഒക്കെ ശബ്ദം കാണും. അപ്പോൾ ഇത് ഞങ്ങളൊരു ട്രയലും കൂടെയാണ്. നമ്മളിങ്ങനെ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ എങ്ങനെ ആയിരിക്കും എന്ന് പോലും സത്യം പറഞ്ഞാൽ അറിയത്തില്ല. എന്തായാലും നമ്മളങ്ങ് എല്ലാം റെക്കോർഡ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളെല്ലാം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനും കൂടെ. അപ്പം സോ ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ ഓച്ചിറ ആയിരിക്കുകയാണ്. ഓച്ചിറ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് കരുനാഗപ്പള്ളി, അങ്ങനെ മുമ്പോട്ട് പോവാണ്. സോ ലെറ്റ്സ് ഗോ ഫ്രണ്ട്സ്. ഞാൻ കൊല്ലത്ത് ജനിച്ചതായതുകൊണ്ട് എനിക്ക് കൊല്ലം ഏറ്റവും കൂടുതൽ ഇഷ്ടം. നീണ്ടകര പാലം. എനിക്ക് കൊല്ലം ഏറ്റവും ഇഷ്ടം, കാരണം എൻ്റെ നാട് കൊല്ലമാണ്. കൊല്ലം എന്ന് പറഞ്ഞാൽ കൊട്ടിയോ എൻ്റെ നാട്. എന്നാലും ഞാൻ എപ്പോഴും പഠിക്കാനൊക്കെ വന്നത് കൊല്ലത്തല്ലേ. അപ്പം അതുകൊണ്ട് കൊല്ലം ഇഷ്ടം. പിന്നെ കായംകുളം ഇഷ്ടമാണ്. പിന്നെ ഇടുക്കി ഇഷ്ടം, എറണാകുളം ഇഷ്ടം, എനിക്ക് എല്ലായിടം ഇഷ്ടം. ലോകം മൊത്തം ഇഷ്ടം. എനിക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് ലോകം മൊത്തം കാണണം. ചെറിയ ആഗ്രഹമാണ്. നമുക്ക് ആഗ്രഹിക്കാം. നമ്മൾ ഒരു കുന്നോളം ആഗ്രഹിച്ചാലേ പൂനെയോളം നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മളൊരു വലിയ ഹിമാലയത്തിന് അത്ര ആഗ്രഹിക്കണം. അപ്പം നമുക്കൊരു സഹ്യപർവ്വതത്തിന് അത്രയും കിട്ടും. ആഗ്രഹിക്കുന്നതിന് ആർക്കും ടാക്സ് കൊടുക്കണ്ടല്ലോ. തള്ളല്ല, എൻ്റെ ആഗ്രഹങ്ങളാണ്. എപ്പോഴും യാത്ര ചെയ്ത് എല്ലാ സ്ഥലങ്ങളും കണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞ് ഇനി ബാക്കി കുറച്ച് നാളുകളുണ്ട്. അതിങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്നാണ് ആഗ്രഹം.
ആ അതല്ലേ ഒരാശ്വാസം, നീ ഉള്ളതല്ലേ എൻ്റെ ഒരാശ്വാസം. നീ ഓവർടേക്ക് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഓവർടേക്ക് ചെയ്യണേ ഉള്ളു. അടിക്കും ഞാനേ, ഇത്രക്ക അഹങ്കരിക്കരുത് കേട്ടോ, അടിക്കും. എത്തി എൻ്റെ നാടെത്തി കൊട്ടിയം കൊട്ടിയം. ഇവിടെ എൻ്റെ അമ്മയുണ്ട്. അപ്പം അമ്മ അറിയണം നമ്മളിങ്ങനെ സ്കൂട്ടറിനകത്ത് ഇങ്ങനെ ഒരു ചെറിയ ട്രിപ്പ് പോകുകയെന്ന് അറിയണം. അമ്മയ്ക്ക് ശരിക്കും ദേഷ്യം വരും, പെണങ്ങോ എൻ്റെ അടുത്ത്. അതുകൊണ്ട് ഇപ്പം അമ്മമ്മ അറിയണ്ട കേട്ടോ. നമുക്ക് തിരിച്ചു വരുമ്പോഴും അമ്മമ്മ അടുത്ത് കയറണ്ട, അമ്മമ്മ പിന്നെ പ്രോബ്ലം ഉണ്ടാക്കും, വഴക്കുണ്ടാക്കും. എന്റെ സ്വന്തം നാട് കൊട്ടിയൊന്നും തിരക്കാം, കൊട്ടി എപ്പോഴും തിരക്കാം, അന്നും പണ്ടും തിരക്കാം, ഇപ്പോഴും തിരക്കാം. പക്ഷെ അന്നത്തെക്കാളും ഒരുപാട് കടകളും, ഒരു വലിയ ടൗൺ ആയി കൊട്ടിയ. അത് കൊല്ലം പോലൊക്കെ ഉള്ള തിരക്കായി. ഇവിടെ കൊട്ടിയത്തൊരു കടയുണ്ട് സിംല എന്ന് പറഞ്ഞു. എന്തോരം തിരക്കാന്നറിയോ അവിടെ തുണി മേടിക്കാൻ. ആർക്കും അറിയത്തില്ല കേട്ടോ. അത് എന്റെ നാടിന്റെ പ്രത്യേകതകൾ ഞാനിങ്ങനെ വർണ്ണിച്ചോണ്ടിരിക്കും. ബ്രൈറ്റ് ഹോട്ടൽ, അത് പണ്ട് പണ്ടേ ഉള്ളതാ. പിന്നെ ഇവിടെ NSS കോളേജ്, ഇപ്പൊ ലോ കോളേജ് ഉണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ നാടിന്റെ. എന്തിനാ ഇവിടുന്ന് റൈറ്റിലോട്ട്, മൈനാട് റോഡിലോട്ട്. ഇവിടുന്ന് റൈറ്റിലോട്ട് പോകുമ്പോ എന്റെ വീട്, എന്റെ അമ്മ അവിടെ ഉണ്ട്. അവിടെ സിഗ്നൽ ഇല്ലല്ലോ കുട്ടി, ഇത്രയും വലിയ ജംഗ്ഷനായിട്ടും. അവിടെ സിംല, സിംല. ആ ഇത് കൊട്ടിയും കഴിഞ്ഞിട്ടൊരു മൈലക്കാട് ഉറക്കം ഉറങ്ങാൻ പോകുമ്പോൾ. ഈ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ ദൂരെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. കുഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് കയറും, അങ്ങനെ ഇറക്കം ഉറങ്ങാൻ തുടങ്ങി. പക്ഷെ ഇവിടെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് ഈ മൈലക്കാട് ഇറക്കവും. വേണ്ട, ഭയങ്കര ആക്സിഡന്റ് പ്രോൺ ഏരിയ. മുകളിലോട്ട് നമ്മൾ കയറും. അത് ശരി, അതെ ഫ്രണ്ട് കണ്ടപ്പോ ഞാൻ മേടിച്ച് ബൈക്ക് തന്നെ. ചെറിയ വഴികളും റെസിഡൻസിയും. ആയുർവേദിക് തെറാപ്പിയും അത് ഇതുവരെ ബോധപോലെ തന്നെ. റെഡിയല്ലേ? ഓക്കേ.
ഓക്കെ 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 കാരണം വരുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ആളെ ഓക്കെ താങ്ക് യു.